വചനത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, ആത്മാവിന് അഭിഷേകം എന്നിൽ ചൊരിയണമേ. വചനത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, ആത്മാവിന് അഭിഷേകം എന്നിൽ ചൊരിയണമേ. യേശുവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, സെന്റ് മൈക്കിൾ മിനിസ്ട്രി യു കെ ഒരുക്കുന്ന ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുനാമത്തില് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി നമ്മളിലേക്ക് ഈ വചന ശുശ്രൂഷയിലൂടെ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, വക്രതയാർന്ന ഉപദേശങ്ങളിൽ തന്ന് നമ്മളെ വഴിതെറ്റിക്കുന്ന മനുഷ്യരെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, വചനാധിഷ്ഠിതമായിട്ട് നാം ചിന്തിക്കുകയാണ്. ഇന്ന് പലപ്പോഴും പണ്ട് കാലങ്ങളിൽ പിശാചിനെ പറ്റിയൊക്കെ പറയുമ്പോൾ കറുത്ത് ഇരുണ്ട രൂപമുള്ള, തലയിൽ കൊമ്പുള്ള, അല്ലെങ്കിൽ ഭീതി ജനിപ്പിക്കുന്ന രൂപത്തിൽ ഉള്ള ഒരു ഒരു സങ്കല്പമാണ് നമ്മുടെ ഇടയിലുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് പിശാച് കടന്നു വരുന്നത് വളരെ സൗമ്യനായിട്ട്, വളരെ സ്നേഹപൂർവമായിട്ട്, നല്ല ചില നമുക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ചില ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് ഒക്കെയാണ് പിശാച് നമ്മളിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ പിശാച് ഇങ്ങനത്തെ വലിയ കാട്ടായ രൂപത്തിലൊന്നുമല്ല, മനുഷ്യരൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഇടയിൽ കടന്നു വരുന്നത്. കടന്നു വരുന്ന വ്യക്തികളെയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യരുത്. ചില വ്യക്തികളിൽ തിന്മയുടെ സ്വാധീനങ്ങൾ കടന്നുകൂടി പൈശാചികമായി മറ്റുള്ള വ്യക്തികളെ അവര് പോലും അറിയാതെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത ഇന്ന് നിലനിന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, വചനത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോവുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:14 നാം ഇനിയുമേൽ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യൻ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താന് മനുഷ്യൻ കൗശലപൂർവം നൽകുന്ന ഉപദേശങ്ങളിൽ വീണ് ആ തെറ്റിലേക്ക് സഞ്ചരിക്കുന്ന ശിശുക്കളെ പോലെ നമ്മൾ ഇനിയും മുതലാകരുത് എന്ന്. യേശുവിന്റെ മകനെ, മകളെ, നിങ്ങളെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഈ ലോകത്തിലേക്ക് വിളിച്ചത് ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യം തിരിച്ചറിയുവാൻ നിങ്ങൾ തയ്യാറാകണം. ആ സത്യ ദൈവമാണ് നിങ്ങളുടെ രക്ഷകനെന്ന് തിരിച്ചറിയണം. മനുഷ്യൻ അവന്റെ എന്തെങ്കിലും പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടി അവൻ നമ്മളെ വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകി വഴിതെറ്റിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചേക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് കണ്ടുവരുന്ന ഒരു വലിയ പ്രവണത നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു വ്യക്തി ചിലപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വ്യക്തി ആയിരിക്കാം. ആ വ്യക്തി ചില സമൂഹങ്ങളിൽ നിന്ന് ചില ഒറ്റപ്പെടലുകളൊക്കെ അനുഭവിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ചില വ്യക്തികൾ വളരെ സൗമ്യമായിട്ട്, സ്നേഹമായിട്ട് അവരോട് ഇടപെടും. അവരുടെ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചില സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് കടന്നു വന്നു എന്നിരിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ കടന്നു വന്നിട്ട് അവന്റെ ആത്മീയതയിൽ നിന്ന് അവനെ പൂർണ്ണമായി പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ആ വ്യക്തിയില് കപട ഉപദേശങ്ങളായിട്ട് ഒരു വ്യക്തി കടന്നു വരുന്നത്. ചില വ്യക്തികള് ചില ആത്മീയ കാര്യങ്ങളില്, അല്ലെങ്കിൽ പള്ളിപ്രസ്ഥാനങ്ങളില്, അല്ലെങ്കിൽ സഭയുടെ ചില സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളിൽ കൂടെ തിന്മയുടെ സാത്താന്റെ പ്രവർത്തനങ്ങൾ നടക്കുവാൻ എളുപ്പമാണ്. കാരണം മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എന്നും കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്,
അവന് ഒരിക്കലും പറ്റിക്കത്തില്ല എന്നൊരു ആത്മവിശ്വാസം മനുഷ്യരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഈ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് പൈശാചിക ശക്തികളും പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഒരു വ്യക്തിയെ, ഒരു ആത്മീയ മനുഷ്യനെ ജഡീയ മനുഷ്യനാക്കി പ്രവർത്തിക്കുവാൻ മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികൾ പോലും ചിലപ്പോൾ അറിയത്തില്ല അവനിലുള്ള തിന്മയുടെ സ്വാധീനമാണ് ഒരു വ്യക്തിയുടെ ആത്മീയത നശിപ്പിക്കുന്നത് എന്ന്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ എത്രയേറെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. യേശുവിനെ ആരാധിക്കുവാന്, പ്രാർത്ഥിക്കുവാന്, അല്ലെങ്കിൽ നമ്മളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകും നിങ്ങൾ. പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാകുന്നതിലും അപ്പുറമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ തളരരുത്. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. നിത്യതയെ ലക്ഷ്യം വെച്ച് നിങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരാത്മീയ ഗുരുവുമായിട്ട്, ഒരു ധ്യാന ഗുരുവുമായിട്ട് ഞാൻ സംസാരിക്കുവാനിട വന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. നമ്മുടെയൊക്കെ നാടുകളില്, അല്ലെങ്കിൽ ഈ യൂറോപ്പിന്റെ മേഖലകളിൽ ഒരു മദ്യക്കുപ്പിയുമായിട്ട് ആരെങ്കിലും മറ്റുള്ളവരെ മദ്യമടിക്കുവാൻ, അല്ലെങ്കിൽ ഒരു കമ്പനി കൂടുവാൻ വേണ്ടി എല്ലാ വീക്കിൻ്റും ക്ഷണിക്കുകയാണ് എങ്കിൽ എല്ലാവരും ഹാപ്പിയായിരിക്കും. ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ, ദൈവനാമത്തിൽ നമ്മളൊരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങിയാൽ, അതിനെ വിമർശിക്കുന്ന, അതിനെതിരെ പറയുന്ന അനേകം ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്നത് നന്മയാണ് എങ്കിൽ, ദൈവഹിതമാണ് എങ്കിൽ, നാം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ല. കർത്താവിന്റെ സ്വരം കേട്ട് കർത്താവ് വിളിച്ചവനാണ് നീ എങ്കിൽ, നീ എന്തിന് ഭയപ്പെടണം? നീ എന്തിന് മനുഷ്യനെ ഭയപ്പെടണം? ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ചില മനുഷ്യർക്ക് ദൈവത്തിന് പ്രത്യേക കോളുകൾ ഉണ്ടാകുന്നു, ചില ദൈവിക വിളികൾ ഉണ്ടാകുന്നു, ചില ദൈവിക വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. നിങ്ങൾ ആ വെളിപ്പെടുത്തൽ ലഭിച്ച വ്യക്തിയാണ് എങ്കിൽ, ദൈവിക വിളി ലഭിച്ച വ്യക്തിയാണ് എങ്കിൽ, ആ വിളിക്കനുസൃതമായ ജീവിതം നയിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള കുറച്ച് ആളുകളെ ഒരുമിച്ച് കൂട്ടി ദൈവനാമത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ സാധിക്കും. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ക്രൈസ്തവ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുവാൻ അനേകം മേഖലകളുണ്ട് മക്കളെ. ഇന്ന് പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വന്തം കാര്യ നേട്ടത്തിന് വേണ്ടി മാത്രമായിട്ട് കണക്കാക്കുന്ന അനേകരുണ്ട്. ദൈവീക കാര്യങ്ങൾ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നത്, എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി മാത്രം കാണുന്ന വ്യക്തികളുണ്ട്. ചില ആളുകൾ നൊവേനയ്ക്കും മറ്റുമൊക്കെ പള്ളികളിൽ 7 ആഴ്ച, 8 ആഴ്ച, 10 ആഴ്ചയൊക്കെ നേർന്നു കൊണ്ട് പോകുന്നത് കാണാം. എന്തിനാണ്? അവരുടെ ജീവിതത്തിലെ പ്രത്യേക കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ്. നാം അങ്ങനെയുള്ള മനുഷ്യനാണ് എങ്കിൽ ദൈവം നമ്മോട് പറയുകയാണ്, നമ്മൾ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവവുമായിട്ട് ഐക്യപ്പെട്ട്, ഈ മനുഷ്യരുമായിട്ട് ഐക്യപ്പെട്ട്, യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിളി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുകയാണ്, പ്രസ്തുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നേഹത്തിലായിരിക്കണം നാം. പരസ്പരം സ്നേഹിക്കുവാൻ തയ്യാറാകണം. ഇന്ന് കുടുംബങ്ങളിൽ സ്നേഹമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് സമൂഹങ്ങളിൽ സ്നേഹമില്ല. പ്രവാസിയായിരിക്കുന്ന മലയാളികളെ, സമൂഹങ്ങളെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ യൂറോപ്പിൽ നിന്നാണ് നിങ്ങളോട് വചനം പറയുന്നത്. യൂറോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യകാലങ്ങളിലെ 10-15 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ കുടിയിരുന്ന മലയാളികൾക്ക് ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് കൂടുകയും സന്തോഷങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മറ്റു കാരണം, അന്നൊക്കെ മനുഷ്യന് പരസ്പരം സ്നേഹിക്കുവാനും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ കൊണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എന്നൊരു ബോധമുണ്ടായിരുന്നു. എന്നാലോ അല്പകാലങ്ങൾക്ക് ശേഷം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൻ സ്വയം പര്യാപ്തത കൈവരിച്ചപ്പോൾ അവന് മറ്റുള്ള വ്യക്തികളുടെ ആവശ്യങ്ങൾ, മറ്റുള്ള വ്യക്തിയുടെ ഒരാവശ്യവുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് കടന്നുപോയി. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ പല കൂട്ടായ്മകളും, ജാതിയുടെ, റീത്തിന്റെ, അല്ലെങ്കിൽ ഒരു ദേശത്തുള്ള മലയാളി അസോസിയേഷൻ പോലെയുള്ള അസോസിയേഷനുകൾ പോലും വിഘടിച്ച് രണ്ടും മൂന്നും നാലുമായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരസ്പരം ഒരു ഫാമിലിയിൽ തന്നെയുള്ള ആളുകൾ പല അസോസിയേഷനുകൾ, ഒരു 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 ടൗണിൽ താമസിക്കുമ്പോൾ തന്നെ രണ്ട് അസോസിയേഷനുകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അസോസിയേഷനുകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ആ ഒരു ഗ്രൂപ്പിസത്തിന്റെ പേരിൽ ഫാമിലി ബന്ധങ്ങൾ പോലും തകർക്കപ്പെട്ടിരിക്കുന്നു. ഇന്നതുപോലെ യുകെയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രവണതയാണ് ജാതിയുടെ, മതത്തിന്റെ പേരുകൾ പറഞ്ഞ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാത്ത അവസ്ഥ, മനുഷ്യൻ മനുഷ്യരിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, അക്കൂട്ടത്തിലെ വചനം പറയുന്നവരെയും പുറന്തള്ളുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കും ദൈവിക വചനങ്ങൾ പറയുവാൻ വിളി ലഭിച്ച വ്യക്തികളാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരു വിഭാഗം ഇടർച്ചയുണ്ടാക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന വ്യക്തികളെയും ആ തരത്തിൽ കാണുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വിളി അനുസരിച്ച് ദൈവിക വേല ചെയ്യുന്ന വ്യക്തികളാണ് അവര്. ഓരോ ആത്മാവിനും, ഓരോ ക്രിസ്ത്യാനിക്കും ഈ വിളിയുണ്ട് എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, റീത്തിന്റെ, ജാതിയുടെ, മതത്തിന്റെ പേരില് മല്ലിടിക്കേണ്ട സമൂഹമല്ല നാം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ കൾച്ചറുകളും മറ്റും പ്രചരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന അനേകം അസോസിയേഷനുകൾ പോലുള്ള സംഘടനകൾ ഇന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ മൂടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കൾച്ചറിന് പകരം മദ്യപാനം, അതുപോലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ, പല തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർത്തുന്ന, മാതൃകാപരമല്ലാത്ത കാര്യങ്ങൾ കാണിക്കുന്ന സമൂഹമായിട്ട് നമ്മുടെ മലയാളി സമൂഹം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, യൂറോപ്പിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ പലതും ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. യൂറോപ്പിലെ പല ദേവാലയങ്ങളും ഇന്ന് ബാറുകളായിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, മലയാളിയായ നാം ഈ ലോകത്തിലേക്ക്, ഈ രാജ്യത്തിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് കടന്നു വന്നു എങ്കിൽ, യൂറോപ്പിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നു എങ്കിൽ, യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മളായിരിക്കുന്ന ദേശത്തെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നമ്മളെ പറ്റുന്ന ആവുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ നാം തയ്യാറാകണം. നമുക്ക് എല്ലാവർക്കും അതിന് ബാധ്യതയുണ്ട്. ദൈവം തന്ന അനുഗ്രഹങ്ങളെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇംഗ്ലണ്ടിൽ ആയിരിക്കുവാനുള്ള വലിയ യോഗ്യതയൊന്നും എനിക്കില്ല. ഇനി ഇംഗ്ലണ്ടിലേക്ക് കടന്നു വന്നു എങ്കിലും ആദ്യകാലങ്ങളിൽ ഞാനൊരു ഹോസ്പിറ്റലിലെ ഒരു റേഡിയോഗ്രാഫറായിട്ട് നാട്ടിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അനേകം വർഷങ്ങളിൽ. ഇംഗ്ലണ്ടിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് എന്റെ പ്രൊഫഷണലിലെ ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല. അപ്പോൾ കിട്ടിയ ജോലിയാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. പ്രിയമുള്ളവരെ, ദൈവീക വേലകൾ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ, ദൈവീക ശുശ്രൂഷകളിൽ ഞാൻ ഏർപ്പെടുവാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് മറ്റൊരു ശുശ്രൂഷകളിൽ കൂടെ വെളിപ്പെടുത്തി തന്നു, മകനെ, നീ നിന്റെ പ്രൊഫഷനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു എന്ന്. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ദൈവീക വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ, ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട്, ഈശോയുടെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ എന്റെ പ്രൊഫഷനിലേക്ക് പോകുവാൻ തയ്യാറായി. അങ്ങനെയാണ് എന്റെ പ്രൊഫഷനിലേക്ക് ഞാൻ തിരിഞ്ഞു പോയത്. എന്തൊരു ദൈവീക അനുഭവങ്ങളാണ്, എന്തൊരു ദൈവീക വഴിനടത്തലുകളാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിച്ച്, നിങ്ങൾ നാട്ടിൽ നിന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ക്വാളിഫിക്കേഷനോ യോഗ്യതയോ ആണോ നിങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത്? അതോ ദൈവത്തിന്റെ കരുണയാണോ, ദൈവത്തിന്റെ കരുതലാണോ, ദൈവത്തിന്റെ സ്നേഹമാണോ നിങ്ങളൊരു പ്രവാസിയായിട്ടിരിക്കുന്നത്? അനേകം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് അവരുടെ ജീവിത സാഹചര്യങ്ങളെ നല്ല രീതിയിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ കഴിയാതെ പോയ അവസ്ഥയിലാണ്. ഞാനും നിങ്ങൾക്കും നല്ല ജീവിത സാഹചര്യം തന്ന നമ്മൾ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് നല്ല ഭവനങ്ങൾ ദൈവം തന്നു, നല്ല കാറുകൾ തന്നു, കുഞ്ഞുങ്ങളെ തന്നു, എല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ദാനമായി തന്നതാണ്. ഈ സത്യം നാം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് മാറണം.
ശിരസ്സായി ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലേക്കും നാം വളരണം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ നിന്ന് മരിച്ച് മൺമറഞ്ഞ് സ്വർഗരാജ്യത്തിൽ എത്തുകയാണ് എങ്കിൽ അവിടെ നീ ഏത് റീത്തിൽ നിന്ന് വന്നു, ഏത് സഭയിൽ നിന്ന് വന്നു എന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങളെ സഭ മാറുവാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ കത്തോലിക്കനാണെങ്കിൽ കത്തോലിക്കനായിട്ടിരിക്കട്ടെ, നിങ്ങൾ മലങ്കരക്കാരനെങ്കിൽ മലങ്കരക്കാരനായിട്ട് തന്നെ നിങ്ങളുടെ വിശ്വാസം മുന്നോട്ട് പോകട്ടെ. സീറോ മലബാറിലാണെങ്കിൽ മലബാറിൽ നിന്നുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് നടന്നു നീങ്ങുവാൻ നാം തയ്യാറാകണം. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് സ്വീകരിക്കണം. രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവമിതാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. യേശു ക്രിസ്തുവിലേക്ക് നാം ഒന്നായി വളരേണ്ടതുണ്ട്. സ്നേഹത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്ക് യേശുവിന്റെ പടയാളികളായിട്ട്, നല്ലൊരു ശുശ്രൂഷകയായിട്ട്, നല്ലൊരു ശുശ്രൂഷകനായിട്ട് മാറുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആത്മാവിൻ അഭിഷേകം എന്നിൽ ചൊരിയണമേ.